Hello, dear students. Welcome back to online chalkboard. We are going to learn class in the chapter of parallel lines. Now, adding angles are clear. We are going to learn adding angles in the chapter. We are going to learn two concepts. We are going to learn linear pair. We are going to learn how many angles we are going to learn. That is 180 degrees. Now, we are going to learn one angle. We are going to learn 180 degrees. തന്നിരിക്കുന്ന ആംഗിൾ സബ്ട്രാക്ട് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾവേസ് ഈക്വൽ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആണ് ഈ രണ്ട് കാര്യങ്ങളെ ആഡിങ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിനകത്തുള്ളൂ പക്ഷേ അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കയറുവാണ് അതാണ് പാരലൽ ലൈൻസ് ഓക്കെ അപ്പം വിക്ടേഴ്സിനകത്തും പാരലൽ ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഡിങ് ആംഗിൾസ് പക്ഷേ വിക്ടേഴ്സിനകത്ത് അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല അപ്പം നിങ്ങൾ പക്ഷേ അത് ആൻസേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കണം കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിലും വരുന്ന പോർഷൻസിനകത്തൊക്കെ നിങ്ങളോട് ഇതിനകത്ത് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആഡിങ് ആംഗിൾസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം പിന്നെ പാർലൽ ലൈൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ തന്നെ നമ്മൾ ആഡിങ് ആംഗിൾസിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാ പാർട്ടുകളും ചാപ്റ്ററിൻ്റെ എല്ലാ പാർട്ടുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടീച്ചറെ ഇത് ജസ്റ്റ് ഈ 2021-22 അക്കാഡമിക് ഇയറിലെ സ്റ്റുഡൻസിനായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ടീച്ചർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിനകത്ത് അതായത് പാർലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ എല്ലാ ലിങ്കുകളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തോളാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ ഇപ്പം അല്ലെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ടീച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ വിക്ടേഴ്സിനകത്ത് ക്ലാസ് കണ്ടെങ്കിൽ എന്താണ് പാരലൽ ലൈൻ എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ എന്താണ് ആ രണ്ട് ലൈൻസ് നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻസും ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻസ് ആയിരിക്കണം എന്ന് വെച്ചെന്നാൽ ഇപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ലൈൻസ് വരയ്ക്കാം പല രീതിയിൽ നമുക്ക് ലൈൻസ് വരയ്ക്കാം അല്ലേ അപ്പം ടീച്ചർ ഇതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറയുന്നതേ ഉള്ളൂ ഇപ്പം ടീച്ചർ ഇപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് വരച്ചു ഈ രണ്ട് ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ് ഈ രണ്ട് ലൈൻസ് നമ്മളിപ്പോൾ ഇനി നീട്ടി വരയ്ക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നീട്ടി വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും പക്ഷേ ഈ ലൈൻ ഒരു ചെരുവുണ്ട് അല്ലേ അതിങ്ങനെ വന്നു അതിങ്ങനെ വന്ന് 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 എവിടെയെങ്കിലും വരുമ്പോൾ അത് ഈ താഴത്തെ ലൈനുമായിട്ട് താഴത്തെ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പം അല്ലേ താഴത്തെ ലൈൻ ടീച്ചർ ഇപ്പോൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തു ഓക്കെ ഇപ്പോൾ ഏകദേശം അല്ലേ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇവർ ടച്ച് ചെയ്യും അപ്പോൾ രണ്ട് ലൈൻസ് നമ്മൾ ഇവിടെയാണ് രണ്ട് ലൈൻസ് നമ്മൾ വരച്ചത് അപ്പോൾ ഈ രണ്ട് ലൈൻസ് പക്ഷേ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് അത് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷേ പാരലൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇതൊരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല മനസ്സിലായോ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ലൈൻസാണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ ഈ രണ്ട് ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എടുത്താലും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എടുത്താലും ഇവിടുത്തെ ഡിസ്റ്റൻസ് എടുത്താലും എല്ലാം സെയിം ആണ് അപ്പോൾ ഇത് നമ്മൾ നീട്ടി എത്രത്തോളം നീട്ടി വരച്ചാലും ഇത് നെവർ മീറ്റ് അല്ലേ ഒരിക്കലും അത് കൂട്ടിമുട്ടത്തില്ല അപ്പോൾ അങ്ങനത്തെ ലൈൻസാണ് എന്ത് പാരലൽ ലൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ പാരലൽ ലൈൻസ് ഇനി എങ്ങനെ നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കാമെന്നുള്ളതും കൂടെ ടീച്ചർ കാണിച്ചു തരാം ഈ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമല്ല വരയ്ക്കാവുന്നത് നമുക്ക് വെർട്ടിക്കലായിട്ടും വരയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ വരയ്ക്കുമ്പോൾ നമ്മളതിന് ഹൊറിസോണ്ടൽ എന്നാണ് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ ഇനി ഇങ്ങനെ വരച്ചാലോ അത് വെർട്ടിക്കൽ എന്ന് പറയും ഓക്കെ ഇത് ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കലും അല്ലേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടീച്ചർ ഒരു ലൈൻ വരയ്ക്കാം നമുക്ക് ആ ലൈനിന് പാരലലായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ ഓക്കെ ഇതിന് പാരലലായിട്ട് 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഓക്കെ ഇതിനോട് ഇതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ ഒരു പാരലൽ ലൈൻ ടീച്ചറിന് വരയ്ക്കണം അപ്പോൾ ടീച്ചർ അതിനുവേണ്ടി എന്ത് ചെയ്യാം ആ നമുക്കതിന് യൂസ് ചെയ്യേണ്ടത് നമുക്കതിനായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയറും വേണം സ്കെയിലും വേണം നമ്മുടെ കയ്യിൽ ഓക്കെ ഈ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ സ്കെയിലും ഉണ്ട് അല്ലേ അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിനകത്ത് ഓക്കെ ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നമ്മൾ ഈ ലൈനിന് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യുക അതിനുശേഷം സ്കെയിൽ നമ്മളിവിടെ ഒന്ന് പ്ലേസ് ചെയ്യുക സ്കെയിൽ വെക്കുമ്പോൾ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡുമായിട്ട് കറക്റ്റ് ഫിറ്റ് ആകുന്ന രീതിയിൽ വേണം സ്കെയിൽ വെക്കാനായിട്ട് നമ്മൾ സ്കെയിൽ ഇവിടെ വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് സ്ക്വയർ നമ്മൾ ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊക്കുമ്പോൾ ചിലപ്പോൾ ഇത് ചെരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതേ സ്ഥാനത്ത് ലെഫ്റ്റ് സൈഡിൽ സ്കെയിൽ ഉണ്ടെങ്കിൽ
left side la scale undengil adu correct aayita fit aayita avade irunnolu ini namukku vendathu 2 etra centimeter aa teacher parane 2 centimeter uyarathile adayith idine kaalam 2 centimeter distance la namukku oru parallel line venam appo ivada kandao ee set square inde ivada scale pole measurement undu appo ee set square nammal correct ingine nammal height cheyanam ee scale orikkil maatterathu ee set square ingine mellilote maatanam മനസ്സിലായോ അപ്പോൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മാറ്റുമ്പോൾ 2 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ 2 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതാണ് ഇപ്പോൾ 2 സെന്റിമീറ്റർ ആയിട്ടുണ്ട് ഇതിപ്പോൾ താഴോട്ട് വരയ്ക്കണമെങ്കിൽ താഴോട്ട് വരയ്ക്കാം കേട്ടോ 2 സെന്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് സ്കെയിലിൽ 2 സെന്റിമീറ്റർ നോക്കാം ഇല്ലെങ്കിൽ സെറ്റ് സ്ക്വയറിൽ 2 സെന്റിമീറ്റർ നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെയാണ് 2 സെന്റിമീറ്റർ എന്നുള്ള ലെങ്ത് വരുന്നത് അപ്പോൾ അങ്ങോട്ട് അവിടെ വരുന്ന രീതിയിൽ ഈ സെറ്റ് സ്ക്വയറിൽ ഉള്ളത് ടീച്ചർ നീട്ടി അങ്ങോട്ട് വരച്ചു ഓക്കെ അപ്പോൾ നോക്കിക്കേ അപ്പോൾ 2 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ടൊരു ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇതേപോലെ നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാനായിട്ട് പറ്റും ഇനി നമുക്കുള്ള ലൈൻ വെർട്ടിക്കൽ ആണെന്ന് വിചാരിക്കാം ഓക്കെ ഒരു വെർട്ടിക്കൽ ലൈനാണ് ഇത് പി ക്യു എന്ന് പറയുന്ന പേരിലുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ യൂസ് പറഞ്ഞതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ എടുക്കുക സെറ്റ് സ്ക്വയറിൻ്റെ ഈ നീളമുള്ള ഭാഗം അത് ഇങ്ങനെ വെച്ചു കറക്റ്റ് അതിനെ സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ അതിൻ്റെ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് എന്ത് വെക്കണം നമ്മുടെ സ്കെയിൽ നമ്മൾ വെക്കണം അല്ലേ അപ്പോൾ സ്കെയിൽ നമ്മളിങ്ങനെ വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു സെറ്റ് സ്ക്വയർ പതുക്കെ കറക്റ്റ് ആകണം കേട്ടോ സ്കെയിൽ കറക്റ്റായിട്ട് വെക്കണം സെറ്റ് സ്ക്വയർ നമ്മളിങ്ങനെ മാറ്റണം ഇപ്പോൾ കണ്ടോ സ്കെയിൽ ജസ്റ്റ് മാറിയപ്പോൾ അത് തെന്നിപ്പോയി അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ തെന്നിപ്പോകരുത് അപ്പോൾ നമ്മുടെ പാരലൽ ലൈൻസ് ചെരുവുണ്ടാകും കേട്ടോ കറക്റ്റ് പാരലൽ ലൈൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ വെച്ചു എന്നിട്ട് കറക്റ്റായിട്ട് അപ്പോൾ ടീച്ചർ ഇവിടെ നിന്നൊരു ലൈൻ വരച്ചു അപ്പോൾ നമുക്ക് ഈ പി ക്യുവിനോട് പാരലൽ ആയിട്ട് ഒരു ലൈൻ നമുക്കിവിടെ കിട്ടി അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് പാരലൽ ലൈൻസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ടീച്ചർ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ നോക്കിക്കേ ടീച്ചർ ഇപ്പോൾ ഇതിനകത്ത് ഈ ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണല്ലോ ടീച്ചർ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അല്ലെങ്കിൽ ഈ രണ്ട് പാരലൽ ലൈൻസിന് ഇടയ്ക്ക് ടീച്ചർ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ആംഗിൾസിനും കൂടി ഒരു പ്രത്യേകതയുണ്ട് പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരേ ഇപ്പം ഈ ചെരിവ് അല്ലേ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും സെയിം ആണ് അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും സെയിം ആണ് കാരണം ഒരേ രണ്ടും പാരലാണ് അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ആംഗിൾസ് ഒക്കെ സെയിം ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും സെയിം ആണ് അല്ലേ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും സെയിം ആണ് ഇപ്പം നമ്മൾ പറയുക രണ്ട് ലൈൻസ് ടീച്ചർ ഇങ്ങനെ വരച്ചു ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ആംഗിളും സെയിം ആകുമോ ആവത്തില്ല ബിക്കോസ് ദീസ് ടു ലൈൻസ് ആർ നോട്ട് പാരലൽ ഈ രണ്ട് ലൈൻസും പാരലൽ അല്ല പാരലൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനിടയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും ഓക്കെ ഇപ്പോൾ ടീച്ചർ ഈ ലൈനിന് പാരലലായിട്ട് വെറുതെ ഒരു ലൈൻ വരയ്ക്കുക ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും സെയിം ആയിരിക്കും ഈ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ ഇതും സെയിം ആയിരിക്കും ഈ ആംഗിളും സെയിം ആയിരിക്കും അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പം കുറേ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ടീച്ചർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റർ മനസ്സിലാകും പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും അപ്പോൾ അതൊക്കെ പഠിപ്പിക്കുന്ന പോർഷൻ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കാരണം അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ടീച്ചർ എട്ടാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ കാര്യം കാരണം നമ്മൾ ഏഴാം ക്ലാസ്സിൽ അത് പഠിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷനാണ് എട്ടാം ക്ലാസ്സിൽ വരുമ്പോഴും ഒൻപതാം ക്ലാസ്സിലൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത് അപ്പം എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയും ആ ചാപ്റ്ററിനകത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തോളാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിനകത്തൊക്കെ കാണാം കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ് ഗുഡ് ബൈ